പൈപ്പ്ലൈൻ സ്ഥാപിക്കാൻ കുത്തിപ്പൊളിച്ച റോഡ് വാട്ടർ അതോറിറ്റി നന്നാക്കാതെ പോകുന്നത് പതിവാണ്. ആറ്റിങ്ങൽ നഗരസഭ 9 വാർഡിലെ 1 കിലോമീറ്റർ ദൂരം ഇതുവരെയും ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല. തിരുവനന്തപുരം വാമനപുരം നദീതീരത്തെ പമ്പ് ഹൗസിൽ നിന്ന് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റിയിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ്ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനായാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. 3 മാസത്തോളം റോഡ് അടച്ചിട്ടായിരുന്നു പൈപ്പ്ലൈൻ സ്ഥാപിച്ചത്. പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാതെയാണ് തുറന്നു നൽകിയത്. കഴിഞ്ഞ 7 മാസമായി കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി പറയുന്നത് അവരുടെ റോഡ് വൃത്തിയാക്കാനായിട്ടുള്ള പേയ്മെന്റ് പിഡബ്ല്യൂയിൽ അടച്ചിട്ടാണ് അവർ സാങ്ഷൻ തന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, വണ്ടി പോകാൻ പറ്റുന്നില്ല, യാതൊരു നടപടികളും അതിനെ സംബന്ധിച്ചില്ല. പരവൂർക്കോണം LPS, അവനവഞ്ചേരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന റോഡാണിത്. വലിയ കുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാനും നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിച്ചിരുന്നത്. വെഞ്ഞാറമൂട് റോഡിനെയും ഐലം റോഡിനെയും ബന്ധിപ്പിക്കുന്ന വഴി കൂടിയാണിത്. നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഏത് സമയത്തും ആള് ആ റോഡ് നടക്കുന്ന സമയത്ത് തന്നെ മറിഞ്ഞു വീഴാനും സാധ്യതകളുണ്ട്. വണ്ടിയൊക്കെ ഒന്നും പോകാനും വയ്യ. തുടർച്ചയായി മഴ പെയ്തതോടെ റോഡിൽ മെറ്റലും ചെളിയും നിറഞ്ഞു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇവിടെ വരില്ല. ഇന്നലെ ഒരു ആംബുലൻസ്, ഇവിടെ ഒരാൾ രോഗി മരിച്ചു. ഒരു ആംബുലൻസ് വരാൻ വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോയത്. ആളുടെ എടുത്ത് ചുവന്നാണ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അത്രയും വളരെ ദുരിതമാണ്. യാത്ര വളരെ വൃത്തിയില്ല. 1 വർഷം ഏകദേശം 11 മാസം കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി പുതിയ അധികാരത്തിലേറിട്ട് ഒരു റോഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴ മാറിയാൽ റോഡ് പണി ആരംഭിക്കുമെന്ന പതിവ് പല്ലവിയിൽ തന്നെയാണ് വാട്ടർ അതോറിറ്റി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇത് മെറ്റൽ ചെയ്യും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചക്ക് ടാറും ചെയ്യും. റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. News 18, ആറ്റിങ്ങൽ. കണ്ണൂർ ചെറുപാറയിൽ തകർന്നു കിടക്കുന്ന പഞ്ചായത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. ആലക്കോട് പഞ്ചായത്തിലെ ചെറുപാറയിൽ നിന്നും ANDയിലേക്കുള്ള റോഡാണ് തകർന്നത്. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കുണ്ടും കുഴിയുമായ റോഡിൽ കൂടി യാത്ര ചെയ്ത് നടുപൊടിയുന്ന അവസ്ഥയായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാൽനടക്കാർക്കും വണ്ടി കൊണ്ടുപോകുന്നവർക്കും എല്ലാം. ഒരു രോഗി ആശുപത്രി പോയാൽ തന്നെ കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഈ റോഡുമായിട്ട്. ചെറുപാറ ANDയിൽ ഞങ്ങൾക്ക് PHCയിലേക്ക് പോകാൻ ചെറുപാറയുള്ള ആകെ റോഡാണിത്. അപ്പം ഞങ്ങൾക്ക് അവിടെ എത്താൻ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ഗോചനീയാവസ്ഥയാണ്. ആലക്കോട് പെരിങ്ങും വയക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത്. ചെറുപാറയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് ANDയിലേക്കുള്ളത്. ഇതിൽ 800 മീറ്റർ ദൂരം പലതവണയായി ടാറിംഗ് നടത്തി. 200 മീറ്റർ ദൂരം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾ വരാൻ മടിക്കുകയാണ്. സൊസൈറ്റിയിലേക്ക് പാലുമായി പോകുന്ന 2 ചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ്. ഇവിടുത്തെ ആശുപത്രി എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന തേർത്തലിനെ ബന്ധിപ്പിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ റോഡിലേക്ക് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. രാവിലെ പാലും കൊണ്ട് പോകുമ്പം പാത്രമൊക്കെ തെറിച്ചിട്ട് പാല് പോകുന്ന അവസ്ഥയാണുള്ളത്. ആലക്കോട് പഞ്ചായത്ത് ഓഫീസ്, തേർത്തല്ലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങി വിദ്യാലയങ്ങളിലേക്ക് ഉൾപ്പെടെ പോകണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. ഗ്രാമസഭകളിൽ പതിവായി വിഷയം ഉന്നയിക്കാറുണ്ടെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. കുണ്ടും കുഴിയുമായ 200 മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയാൽ മാത്രമേ ഈ റോഡ് കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. News 18, ആലക്കോട്. വിഴിഞ്ഞത്ത് അമ്മ മകനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് പോലീസിന് ലഭിച്ച അജ്ഞാത സന്ദേശം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ഫോൺ സന്ദേശമാണ് 1 വർഷത്തിന് ശേഷം പ്രതിയെ പിടിക്കാനിടയാക്കിയത്. 2020 സെപ്റ്റംബർ 14 വിഴിഞ്ഞം സ്വദേശി സിദ്ദിഖിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടത്. തൂങ്ങിമരണമെന്നായിരുന്നു വീട്ടുകാരുടെ വാദം. മൃതദേഹം സംസ്കരിക്കാനൊരുങ്ങവേ പോലീസിന് ലഭിച്ച അജ്ഞാത സന്ദേശമാണ് കേസിന്റെ ഗതി മാറ്റിയത്. തുടർന്ന് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചതാണെന്ന് തെളിഞ്ഞു. തൂങ്ങിമരണത്തിന്റെ ലക്ഷണമൊന്നും കാണാത്തതോടെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് സർജനും കൊലപാതകം സ്ഥിരീകരിച്ചിരുന്നു. ലഹരിക്കടിമയായ സിദ്ദിഖ് സഹോദരിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസം ഈ അമ്മയെ മകളെയും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അമ്മ കുറ്റസമ്മതം നടത്തുകയും പിടിവലിക്കിടയിലുണ്ടായ ഒരു മരണമാണ് അവരുടെ കഴുത്തിൽ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ മരണപ്പെട്ടതെന്ന്
അവരെ കൺഫസ് ചെയ്തു. എൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അമ്മ നാദിറ 43 വയസ്സുള്ള നാദിറയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഇന്ന് ഹാജരാക്കി. കഴിഞ്ഞ 3 മാസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതി നാദിറയെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ തീരമേഖലയായ മുതലപ്പുഴയിൽ വീണ്ടും അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഹാർബറിലെ പുലിമുട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം പാറയെടുക്കൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഒരാഴ്ചയ്ക്കിടെ 2-ാമത്തെ അജ്ഞാത മൃതദേഹമാണ് ഇവിടെ നിന്നും കണ്ടെത്തുന്നത്. കടിഞ്ഞംകുളം 5 തെങ്ങ് പോലീസ് അന്വേഷണം തുടങ്ങി. മലയാറ്റൂർ നീലേശ്വരം തോപ്പിൽ പറമ്പിൽ മോഷണം. നീലേശ്വരം സ്വദേശി പി എസ് സുധീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻഭാഗത്തെ വാതിലിളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്തുകടന്നത്. 20 പവൻ സ്വർണവും 40,000 രൂപയും നഷ്ടപ്പെട്ടു. പുലർച്ചെയാണ് മോഷണം നടന്നത്. കാലടി പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലം ഉമ്മന്നൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. ഉമ്മന്നൂർ വാളകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കൊടിക്കുന്നിൽ സുരേഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ആശുപത്രിയിൽ കൃത്യമായി എത്തുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. സമരത്തിൽ മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. തിരുവനന്തപുരം മലയംകീഴിൽ മരപ്പട്ടിയെ പാകം ചെയ്ത് കഴിച്ച സംഭവത്തിൽ ഒരാളെ വനപാലകർ അറസ്റ്റ് ചെയ്തു. മലയം സ്വദേശി അമ്പിളിയാണ് അറസ്റ്റിലായത്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുമളി ചെക്ക് പോസ്റ്റിൽ 2 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശികളായ റോബിൻ, പ്രവീൺ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ ഡോറുകൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ചെക്ക് പോസ്റ്റുകളിലും സമാന്തര പാതകളിലും പരിശോധന കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. കുട്ടികളിൽ പഠന സമ്മർദ്ദം കുറയ്ക്കാൻ തുടർച്ചയായി കലാ സാംസ്കാരിക പരിപാടികളിൽ അവരെ പങ്കെടുപ്പിക്കുകയാണ് വടകര ഓർക്കാട്ടേരിയിലെ ഒരു സ്കൂൾ. കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നടത്തിയ ചിത്രോത്സവത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറിയിലെ 250 പേരും ചിത്രം വരച്ചു. ഇതുവരെ ചിത്രം വരക്കാത്തവരോട് വരക്കാൻ പറഞ്ഞപ്പോൾ അവർ ആദ്യമൊന്ന് അമ്പരന്നു, പിന്നെ മനസ്സിൽ അപ്പോൾ തോന്നിയത് വരച്ചു. അങ്ങനെ കുഞ്ഞിരാമക്കുറുപ്പ് മെമ്മോറിയൽ സ്കൂളിലെ 2-ാം വർഷ ഹയർ സെക്കൻഡറിയിലെ 250 പേരും ചിത്രം വരച്ചു. ഞാൻ വരച്ച ഒരു സിമ്പിളായിട്ട് സാധാ രീതിയിലുള്ള, പക്ഷെ എൻ്റെ തൊട്ടടുത്തിട്ടുള്ള കുട്ടി എൻ്റെ ഫ്രണ്ട് വരച്ചിട്ടുള്ള വെച്ചാൽ ഒരു മോഡേൺ ആർട്ട് പോലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകൃതിയിൻ്റെ ഭാവങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഇതുവരെ വരക്കാത്ത ഒരാളാണ്, പക്ഷെ വേറെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം വരാണെങ്കിൽ വരയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഇന്ന് പേപ്പർ കൊണ്ട് തന്ന് കളറ് നമുക്ക് തന്ന് അപ്പോൾ വരക്കെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വന്നു, എന്തൊക്കെയോ വരച്ചു. ലോക്ക്ഡൌണിൽ സ്കൂളിലെത്താൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളുടെ മാനസികോന്മേഷത്തിനായാണ് ചിത്രോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ തുറന്നതിന് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം, വിവിധ മീറ്റിങ്ങുകളിലായി നമ്മളെടുത്ത തീരുമാനം, പഠനത്തിന് പുറമേ ഈ പരിക്കേറ്റ 1.5 വർഷക്കാലം അടച്ചിടൽപ്പെട്ടതിൻ്റെ ഭാഗമായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റിരിക്കുന്ന മാനസികമായ പരിക്ക് എങ്ങനെ കലകൊണ്ട് മറികടക്കാം എന്നുള്ളതാണ്. 10 പ്രശസ്ത ചിത്രകാരന്മാരുടെ തത്സമയ ചിത്രരചനയും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ പേരും ചിത്രോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 വടകര. കായംകുളം എരുവ LBPS മാവലേത്ത് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചതായി യു പ്രതിഭ MLA. നിലവിൽ സ്കൂളിൽ നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. മാവലേത്ത് LP സ്കൂളിന് 3 കോടി രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു തന്നിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷനാണ് അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ പട്ടണത്തിലെ പല സ്കൂളുകൾക്കും നമുക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിനിത്തിരി വലിയ ഫണ്ട് വേണമായിരുന്നു. അതുകൊണ്ടാണ് 400-ലധികം കുട്ടികൾ പഠിക്കുന്ന 74 സെൻറ് സ്ഥലത്തായിട്ട് നിൽക്കുന്ന സ്കൂളാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ മറ്റ് നടപടികൾ, ഇനിയിപ്പോൾ നമുക്ക് ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. സംസ്ഥാന ക്യാരംസ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് പടഞ്ഞക്കാട് തുടക്കമായി. 12 ജില്ലകളിൽ നിന്നായി 200 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും.
32nd സംസ്ഥാന കാരംസ് ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട് ഗുഡ്ഷെപ്പേഡ പാസ്റ്റൽ സെന്ററിൽ ആരംഭിച്ചു. 12 ജില്ലകളിൽ നിന്ന് 200 താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വികസിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം അത്തരം ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ ഒരു സംസ്ഥാനതല മത്സരം ഒരു പരിപാടി ഇവിടെ വേദിയായി. ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിന് എത്തിയിട്ടുണ്ട്. അന്തർദേശീയ നിലവാരമുള്ള അമ്പയർമാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് 5 സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാന ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 7 മുതൽ 9 വരെ ഇടുക്കി രാമക്കൽമേട്ടിൽ നടക്കും. 7 വൈകിട്ട് 4 മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 600 ജൂഡോ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ. സീനിയർ മത്സരങ്ങളിൽ കേരള പോലീസ് ടീമും പങ്കെടുക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരങ്ങളും മിക്സഡ് വിഭാഗ മത്സരങ്ങളും അരങ്ങേറും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകളുടെ നേതൃത്വത്തിൽ അക്രോബാറ്റിക് ജൂഡോ പ്രദർശന ഷോയും നടക്കും. ലഹരി ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ചുറ്റിക്കറങ്ങുകയാണ് ഒരു യുവാവ്. മലപ്പുറം മകട സ്വദേശി ഷംസീദാണ് സൈക്കിളിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചത്. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷംസീദ് സൈക്കിളിൽ ഇന്ത്യ ചുറ്റാൻ ആരംഭിച്ചത്. മങ്കടി നിന്നാണ് യാത്ര ആരംഭിച്ചത്. 3 കൊണ്ട് സൈക്കിളിൽ രാജ്യം ചുറ്റി തിരിച്ചെത്താനാകുമെന്നാണ് കണക്കുകൂട്ടൽ. എൻ്റെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ കൂടുതൽ നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് എത്തിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുതൽ തന്നെ ഞാൻ കൂടുതൽ ഗ്രാമങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഗ്രാമങ്ങളുടെ ഇത് എല്ലാം മനസ്സിലാക്കി അവിടെ കൂടുതൽ കാണുന്ന ആളുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പരിചയപ്പെട്ട് അവരോട് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തി അങ്ങനെ ആ ഒരു രീതിയിലാണ് കൂടുതൽ ഗ്രാമങ്ങളാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഷംസീദിന്റെ യാത്രയ്ക്ക് ഭാര്യ ഫാത്തിമ ഷഫ്നയുടെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ഉൾനാടുകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര. അയൽ രാജ്യമായ നേപ്പാൾ ഭൂട്ടാൻ സന്ദർശനവും ലക്ഷ്യത്തിലുണ്ട്. ന്യൂസ് 18 തിരു. കായംകുളം മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഓട്ടോറിക്ഷ നൽകി. ഈ വർഷത്തെ സക്കാത്ത് ഫണ്ടിൽ നിന്നാണ് ഓട്ടോറിക്ഷ നൽകിയത്. കായംകുളം സ്വദേശി സുനീറിനാണ് സഹായം നൽകിയത്. സിറ്റി സെന്റർ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ എം എ പ്രസിഡന്റ് ഹൈദർകുട്ടി താക്കൂൽ കൈമാറി. ഷെരീഫ്, ഹസൻ കുഞ്ഞ്, അബ്ദുൽ കലാം, പ്രൊഫസർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1 രൂപയ്ക്കും 2 രൂപയ്ക്കും എണ്ണപ്പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട് കണ്ണൂർ ആലക്കോട്. NSS ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ധനലക്ഷ്മി അമ്മയും മരുമകൾ ലതികയും ചേർന്ന് നടത്തുന്ന ആ കട. സുഖിയൻ, പരിപ്പുവട, ഉള്ളിവട, അങ്ങനെ ചൂടായ എണ്ണയിൽ പൊങ്ങി വരുന്ന പലഹാരങ്ങൾ, ഒപ്പം ചൂട് ചായയും. രാവിലെ 10 ധനലക്ഷ്മി അമ്മയ്ക്കും മരുമകൾ ലതികയ്ക്കും തിരക്ക് തുടങ്ങും. 1 രൂപയ്ക്ക് 1 പലഹാരം എന്നതായിരുന്നു കടയുടെ പോളിസി. പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ചില പലഹാരങ്ങൾക്ക് 2 രൂപയാക്കേണ്ടി വന്നു. ആദ്യം 1 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. 12 വർഷമായി. പിന്നെ ഇപ്പോൾ സാധനത്തിനൊക്കെ വില കൂടിയതുകൊണ്ട് ഇപ്പോൾ ഉണ്ടക്കായ്ക്ക് 1 രൂപ, ബാക്കി എല്ലാം 2 രൂപ. ഉള്ളിവടയുണ്ട്, സുഖീനുണ്ട്, പരിപ്പട, ഉണ്ടക്കായ്. എല്ലാത്തിനും വില കൂടി നിൽക്കുന്ന ഇക്കാലത്ത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കുമൊക്കെ കൊതിയൂറുന്ന വിഭവങ്ങൾ കിട്ടുന്ന കടയിൽ ഏതു നേരവും തിരക്കാണ്. കുറേ കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കടി ഉണ്ടാക്കുന്നതിനോടൊരു താല്പര്യമുണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് എല്ലാവരും വന്ന് മേടിക്കുകയും അവർ 4 മണിയാകുമ്പോഴത്തേനും എല്ലാവർക്കും എളുപ്പമുള്ളൊരു പലഹാരമാണ്. പിന്നെ അവർക്ക് ചെറിയ പൈസയ്ക്ക് എല്ലാ കൂട്ടവും കടികൾ കിട്ടും. അത് കൊണ്ടുപോയാൽ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വേറൊന്നും ആക്കണ്ടല്ലോ, ഇത് മതിയല്ലോ എന്നുള്ളൊരു സന്തോഷം, അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. 12 മുമ്പാണ് ധനലക്ഷ്മി അമ്മ ഉന്തുവണ്ടിയിൽ പലഹാര കച്ചവടം തുടങ്ങിയത്. പിന്നീട് വണ്ടി മാറ്റി ചെറിയൊരു മുറി വാടകയ്ക്കെടുത്തു. അവിടെയാണ് ഇപ്പോൾ കച്ചവടം. മൈദയ്ക്കും പഞ്ചസാരയ്ക്കും പരിപ്പിനും സവോളയ്ക്കുമെല്ലാം വില കുത്തനെ കൂടി. എന്നാലും പലഹാരങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും വില വർദ്ധിപ്പിക്കാൻ ഇവർക്ക് ഉദ്ദേശമില്ല. ധനലക്ഷ്മി അമ്മയുടെ കടയിൽ കയറി 1 തവണ പലഹാരം വാങ്ങിയാൽ ആ രുചി മറക്കാനാകില്ല.
സ്വാദേറിയ പലഹാരങ്ങൾക്കൊപ്പം ജീവിതം സ്വാദിഷ്ടമാക്കുന്ന ധനലക്ഷ്മി അമ്മയ്ക്കൊപ്പം ശ്രീനി ആലക്കോട്ട് ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് കാലത്ത് തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെ കൊല്ലം അറയ്ക്കൽ മലമേൽ ക്ഷേത്ര പരിസരത്തെ കുരങ്ങന്മാർ പട്ടിണിയിലായി. പുൽച്ചെടികൾ പറിച്ചു തിന്ന് വിശപ്പടക്കുകയാണ് ഇവ. മുമ്പ് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നൽകിയിരുന്ന ഭക്ഷണമായിരുന്നു ഇവർക്ക് ആശ്വാസം. നൂറിലധികം വാനരന്മാരാണ് അറയ്ക്കൽ മലമേൽ ക്ഷേത്രത്തോട് ചേർന്ന പാറക്കൂട്ടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ നൽകുന്നതും ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നതുമായ ഭക്ഷണമാണ് ഇവ കഴിച്ചിരുന്നത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കുറഞ്ഞെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറവായതിനാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെയായി. പച്ചിലകളും മറ്റും കഴിച്ചാണ് ഇപ്പോൾ ഇവ വിശപ്പടക്കുന്നത്. ഞങ്ങളിവിടെ മലമേൽ അമ്പലത്തിൽ വന്ന ഒരു കണ്ട ഒരു കാഴ്ച, കുറേ കുരങ്ങന്മാർ ഭക്ഷണമില്ലാതെ പച്ചിലകളെല്ലാം പറിച്ച് കഴിക്കുന്നതാണ് കണ്ടത്. അവർക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ കുറേ ഭക്ഷണങ്ങൾ കൊടുത്താൽ നല്ലതായിരുന്നു. അവർ പച്ചിലകളും പിന്നെ മണ്ണും ഒക്കെ മാന്തി കഴിക്കുന്നതാണ് കണ്ടത്. കടുത്ത ലോക്ക്ഡൌൺ സമയത്ത് ചില സന്നദ്ധ സംഘടനകൾ ഇവയ്ക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഇപ്പോൾ അത് നിലച്ചതാണ് പ്രധാന കാരണം. പാറമുകളിലെ വെള്ളവും തീർത്ഥാടകരെ എത്തുന്ന ചിലർ നൽകുന്ന ഭക്ഷണവുമാണ് ഇപ്പോൾ കുരങ്ങുകളുടെ ആശ്രയം. ന്യൂസ് 18 പുനലൂർ. ബംഗാൾ സ്വദേശിനിയായ 16-കാരിയെ തട്ടിക്കൊണ്ടുവന്ന സംഭവത്തിൽ ബംഗാൾ സ്വദേശിയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ കല്യാൺ ഗ്രാം സ്വദേശി അബാസുദ്ദീൻ മോണ്ടലാണ് അറസ്റ്റിലായത്. കല്ലാച്ചി മത്സ്യ മാർക്കറ്റിലെ ഇറച്ചിക്കടയിലെ തൊഴിലാളിയാണ് ഇയാൾ. രണ്ടാഴ്ച മുമ്പ് ഭാര്യയെയും മക്കളെയും ബംഗാളിൽ എത്തിച്ച ശേഷമാണ് ഇയാൾ 16-കാരിയുമായി കേരളത്തിലെത്തിയത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മൂന്നാർ ടൌണിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവാകുന്നു. ഒന്നര മാസത്തിനിടെ മോഷണം പോയത് 20 ബാറ്ററികൾ. പരാതികൾ നൽകിയിട്ടും മോഷണം തടയാൻ പോലീസിനാകുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാർ ടൌണിലും പരിസരങ്ങളിലുമായി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നും 20 ബാറ്ററിയാണ് മോഷണം പോയത്. പഴയ മൂന്നാറിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിർത്തിയിട്ടിരുന്ന 2 ടിപ്പർ ലോറി നിന്നും കഴിഞ്ഞ ദിവസം ബാറ്ററികൾ മോഷണം പോയിരുന്നു. സംഭവത്തിൽ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും വാഹനം പരിശോധിക്കാൻ പോലും പോലീസ് എത്തിയില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. നമ്മുടെ വണ്ടി എപ്പോഴും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ വർഷകാലമായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. ഇതുപോലെ കുറേ പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞ് പറഞ്ഞ് ഇതുപോലെ കളവ് പോയിട്ടുണ്ട്. ഇപ്പം മിനിഞ്ഞാന്ന് ഒരു 2 മുമ്പ് അവിടെ KMB ലാരി ഈ ഗ്രൗണ്ടിൻ്റെ പുറയിൽ ആ ക്ലബിൻ്റെ അടുത്ത് വണ്ടി നിന്ന വണ്ടിയിൽ 2 ബാറ്ററി കാണും. ഇതേ ഇതുപോലെ പല വണ്ടിക്കാരുടെ ബാറ്ററി പോയിട്ടുണ്ട്. മറ്റേ മാതാടെ ബാറ്ററി പോയിട്ടുണ്ട്, KMB പോയിട്ടുണ്ട്, ഇതുപോലെ നമ്മുടെ ടിപ്പറുടെ പോയിട്ടുണ്ട്. ഇതിനെ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കി തരണം. മൂന്നാളങ്ങ് പോയിട്ടുന്ന വണ്ടി നേരത്തേക്ക് വണ്ടി വന്ന് സ്റ്റാർട്ട് പണി ഇനി കളവ് പോളാണോ വണ്ടിയിൽ വന്ന് പോകും ബാറ്ററി ഒന്നും കാണും. വന്ന് കേട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കേ ഇറക്കാൻ അറിയണ ഇറക്കി വരല. ടൗണിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് ഇടപെടൽ കാര്യക്ഷമമാകുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 മൂന്നാർ. സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി മാട്ടുപെട്ടി ജലാശയത്തിലെ ആനക്കുളി. ജലാശയത്തിന് സമീപം മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെങ്കിലും ജലാശയത്തിൽ ഇറങ്ങിയുള്ള ആനക്കുളി എപ്പോഴും കാണാനാകില്ല. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.